എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് വൺ തുല്യത സ്റ്റാറ്റിസ്റ്റിക്സിലെ 5-ാമത്തെ അധ്യായമായ കേന്ദ്രീയ പ്രവണതയുടെ അളവുകൾ. ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയൻ എന്ന ഭാഗമാണ്. മീഡിയനുമായി ബന്ധപ്പെട്ട 3 ടൈപ്പ് ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ഈ 3 ടൈപ്പ് ചോദ്യങ്ങളുടെയും എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തുന്നതെന്ന് നോക്കാം. 3 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, അതിനു മുമ്പായിട്ട് മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. മാധ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി, എല്ലാ സംഖ്യകളും കൂട്ടുക, കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് കഴിക്കുക. എന്നാൽ മീഡിയൻ എന്ന് പറഞ്ഞാൽ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കുക, അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിച്ച് എഴുതുക, എന്നിട്ട് അതിന്റെ മധ്യത്തിലുള്ള അളവിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കുക, എന്നിട്ട് മധ്യത്തിലുള്ള അളവിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് 3 ടൈപ്പ് ചോദ്യങ്ങൾ നോക്കുക? നേരത്തെ പറഞ്ഞ ഇൻഡിവിജ്വൽ സീരീസ്, അതായത് മാർക്കുകളാണെങ്കിൽ മാർക്കുകൾ മാത്രം തരും. 2-ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മാർക്കുകൾ തരും, അതുപോലെ തന്നെ ഈ മാർക്കുകളുടെ എണ്ണവും തരും. നമുക്ക് 2000 എന്നുള്ളത് 5 പ്രാവശ്യം, 2212 പ്രാവശ്യം, 2515 പ്രാവശ്യം, ഇത് 10, 7. അതായത് സംഖ്യകളും തരും, അവയുടെ എണ്ണവും തരും. ഇതാണ് 2-ാമത്തെ ടൈപ്പ്. ഇവിടെ കാണുന്ന ഈ ചോദ്യമാണ് 3-ാമത്തെ ടൈപ്പ്. ഇതിനെ നമ്മൾ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയും, ഇതിനെ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയും, ഇതിനെ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയും. ഇപ്പൊ ഇവിടെ നോക്കാം, കണ്ടിന്യൂസ് സീരീസിൽ നോക്കൂ, 0 മുതൽ 10 വരെ, 10 മുതൽ 20 വരെ, 20 മുതൽ 30 വരെ, ഈ ഒരു രീതിയിൽ, അതുപോലെ തന്നെ ഇതിന്റെ എണ്ണവും. ഇങ്ങനെ 3 ടൈപ്പ് രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് മീഡിയയിൽ പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കാം, സ്ഥിരമായി ചോദിക്കാറുള്ളത് കണ്ടിന്യൂസ് സീരീസിന്റെ ചോദ്യമാണ്. എന്നാലും ഈ ടൈപ്പും ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പൊ ഇതുകൂടെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തുന്നത് നോക്കാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം നോക്കും, ഇതിന്റെ ഉത്തരമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, മീഡിയം കണ്ടുപിടിക്കുകയാണ്. അപ്പൊ മീഡിയം കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ചിരുന്നു. ഇത് ക്രമമായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്രമീകരിക്കണം. അപ്പൊ ക്രമീകരിക്കുമ്പോൾ നോക്കൂ, ആദ്യത്തെ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് ക്രമീകരിക്കുന്നത്, 2 എഴുതി. ഞാനിങ്ങനെ വെട്ടുന്നുണ്ട്, കാരണം 1 എഴുതിയിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു നമ്പർ വീണ്ടും ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും എഴുതണം എന്നർത്ഥം. അടുത്ത 3, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഇല്ല, 7, 8 ഇല്ല, 9, 10, 11, 14. ഇപ്പൊ എല്ലാ നമ്പറും ഇവിടെ എഴുതി കഴിഞ്ഞു. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്, സംഖ്യകളെ ക്രമമായി എഴുതുക എന്നുള്ളത്. ക്രമമായി നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ മധ്യത്തിലുള്ള സംഖ്യ കണ്ടുപിടിക്കണം. അപ്പൊ മധ്യത്തിലുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അത് എത്ര എണ്ണം ഉണ്ട് നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 സംഖ്യയാണല്ലോ. അപ്പൊ 9 + 1, ഏത് സംഖ്യയാണെങ്കിലും അതിനോട് 1 കൂട്ടുക, എന്നിട്ട് അതിന്റെ പകുതി എടുക്കുക. അപ്പൊ 9 1 കൂട്ടിയാൽ 10, 10/2, 10/2 എന്ന് പറഞ്ഞാൽ 5. 5 അല്ല ഉത്തരം, 5-ാമത്തെ സംഖ്യ. 5-ാമത്തെ സംഖ്യ. അപ്പൊ 5-ാമത്തെ സംഖ്യ നോക്കൂ, 1-ാമത്തെ സംഖ്യ, 2-ാമത്തെ സംഖ്യ, 3-ാമത്തത്, 4-ാമത്തത്, 5-ാമത്തത്. ഓക്കെ, മീഡിയൻ കിട്ടി. അപ്പൊ 5-ാമത്തെ സംഖ്യയാണ് മീഡിയൻ. അപ്പൊ മീഡിയൻ സമം 7. ഇതാണ് ഇതിന്റെ ഉത്തരം. അപ്പൊ ചില ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാവും, ഇതിപ്പോ ഒറ്റ സംഖ്യ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ ഉത്തരം കിട്ടിയത്, ഇനി ഇത് ഇരട്ട സംഖ്യ ആണെങ്കിലോ? അപ്പൊ അതായത് ചോദ്യത്തിൽ ഞാൻ ഇവിടെ ഒരു 20 എന്ന സംഖ്യ കൂടെ കൂട്ടിക്കൊടുത്തു. അപ്പൊ ഞാൻ ആ സംഖ്യ വഴി എഴുതേണ്ടി വരും 20. ഇനി നോക്കൂ, മധ്യത്തിലുള്ള സംഖ്യ എന്ന് കണ്ടുപിടിക്കാൻ നോക്കും. അപ്പൊ ഇവിടെ 9 എന്നുള്ളത് 10 ആവും, 10 + 1/2, അപ്പൊ 11 എന്ന് കിട്ടും. 11/2 എന്ന് പറഞ്ഞാൽ 5.5 എന്നാ. ഇതിൽ 5.5-ാമത്തെ സംഖ്യ ഉണ്ടാവോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, 5.5 അല്ല, കാരണം 1-ാമത്തെ സംഖ്യ, 2-ാമത്തെ സംഖ്യ, 3-ാമത്തെ സംഖ്യ, അങ്ങനെ ഉണ്ടാവുക. അപ്പൊ 5.5-ാമത്തെ സംഖ്യ ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 5-ാമത്തെ സംഖ്യയും 6-ാമത്തെ സംഖ്യ എടുക്കുക, കാരണം 5.5 ആണല്ലോ.
5.5 എന്ന് പറയുമ്പോൾ അഞ്ചാമത്തെ സംഖ്യ എടുക്കുക, ആറാമത്തെ സംഖ്യ എടുക്കുക. അപ്പൊ 1, 2, 3, 4, 5. അപ്പൊ അഞ്ചാമത്തെ സംഖ്യ എടുത്തു, ആറാമത്തെ സംഖ്യ എടുക്കുക, ഈ രണ്ട് സംഖ്യ എടുക്കുക, എന്നിട്ട് അത് രണ്ടും കൂട്ടുക, എന്നിട്ട് പകുതി എടുക്കുക. അപ്പൊ 7+9/2, 7-9 കൂട്ടിയാൽ 16, 16/2 = 8. അപ്പൊ ഇതാണ് ഇതിന്റെ മീഡിയൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഒറ്റ സംഖ്യ ആണെങ്കിൽ നല്ല എളുപ്പമാണ്, ഇരട്ട സംഖ്യ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പോയിന്റ് സംഖ്യ വരും. പോയിന്റ് സംഖ്യ വരുമ്പോൾ രണ്ട് സംഖ്യകൾ എടുക്കുക, എന്നിട്ട് കൂട്ടിയിട്ട് പകുതി എടുക്കുക. ഇതാണ് ഇൻഡിവിജ്വൽ സീരീസിൽ, അതായത് ഒന്നാമത്തെ രീതിയിലുള്ള മീഡിയൻ കണ്ടുപിടിക്കുന്ന രൂപം. ഇനി രണ്ടാമത്തെ രൂപം നോക്കാം. രണ്ടാമത്തെ രൂപം ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ ഇവിടെ നോക്കൂ, 2000 5 പ്രാവശ്യം, 2200 12 പ്രാവശ്യം, 2500 15 പ്രാവശ്യം, 3200 10 പ്രാവശ്യം, 4000 7 പ്രാവശ്യം. അപ്പൊ ഇവിടെ മധ്യത്തിൽ വരുന്ന സംഖ്യ ഏതാന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മാർഗം നോക്കാം. നമ്മൾ നേരത്തെ ഒജീവ്സ് ഒക്കെ ചെയ്തപ്പോൾ ചെയ്ത ആ ഒരു പോയിന്റ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നു. ഇവിടെ എക്സ്, ഇവിടെ എഫ്, ഇവിടെ ഞാൻ സി എഫ് എന്ന് പറയുന്ന ഒരു കോളം ഉപയോഗിക്കുന്നു. അപ്പൊ സി എഫ് കണ്ടുപിടിക്കണം ആദ്യം. ഇപ്പൊ നോക്കുക, 5, ഇവിടെ ഞാൻ 5 തന്നെ എഴുതി. അടുത്ത 5 ഉം 12 ഉം കൂട്ടുക, 17, 17 ഉം 15 ഉം കൂട്ടുക, 32, 32 10 ഉം കൂട്ടുക, 42, 42 7 ഉം കൂട്ടുക, 49. അപ്പൊ ഇതിൽ ആകെ എത്ര സംഖ്യകളുണ്ട്? 49 സംഖ്യകളുണ്ട്. അപ്പൊ നടുവിലുള്ള സംഖ്യയാണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ 49 ആകുമ്പോൾ മീഡിയൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 49+1/2, അപ്പൊ നമുക്ക് 50/2 എന്ന് കിട്ടും. 50/2 എന്ന് പറഞ്ഞാല് 25, അതായത് 25 ഉത്തരം, 25-ാമത്തെ സംഖ്യ, 25-ാമത്തെ സംഖ്യ. അപ്പൊ 25-ാമത്തെ സംഖ്യ എന്ന് പറയുമ്പോ ഇവിടെ നോക്കൂ, ഇത് 5 സംഖ്യകളാണുള്ളത്, ഇത് 17 സംഖ്യകളാണുള്ളത്, ഇത് 32. അപ്പൊ 32 ഈ 25 ഉൾപ്പെടുന്നത് അല്ലേ. 17 വരെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ 18, 19, 20, 21, 22, 23, 24, 25 അതൊക്കെ 32 പെട്ടു. അപ്പൊ ഇവിടെ നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത് ഈ സംഖ്യയാണ്, അതായത് 2500. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ ചെയ്തത് എണ്ണം സംഖ്യകളെ നമ്മൾ ക്രമപ്പെടുത്തി, എന്നിട്ട് അതിലേക്ക് ഒന്ന് കൂട്ടി പകുതി എടുത്തിട്ട് ആ സ്ഥാനത്തുള്ള സംഖ്യ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ രീതി അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ സി എഫ് എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടാക്കി ആ സംഖ്യയോട് ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന സംഖ്യയോട് ഒന്ന് കൂട്ടി പകുതി എടുത്തു, 25 എന്ന് കിട്ടി. ഈ 25 ഏത് സി എഫിലാണ് ഉൾപ്പെടുന്നത് നോക്കാം. 32 ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പൊ 32 നേരെയുള്ള സംഖ്യ ഏതാണ്? 2500. ഇതാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ, അതായത് അസന്തത ശ്രേണിയിലും മീഡിയം കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് കണ്ടിന്യൂ സീരീസിൽ മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അവിടെ നമുക്കൊരു സമവാക്യം ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ മാത്രമാണ് സമവാക്യം ഉപയോഗിക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള രണ്ട് സീരീസിലും നമ്മൾ ചെയ്തിട്ടുള്ളത് n+1/2 ഓക്കെ, അതിലേക്ക് നമുക്ക് കിടക്കാം. ഇനി നമ്മൾ മൂന്നാമത്തെ രീതി, അതായത് കണ്ടിന്യൂ സീരീസ്. കണ്ടിന്യൂ സീരീസിൽ മീഡിയം കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിലുള്ള ഒരു സി എഫ് എന്ന് പറയുന്ന ഒരു കോളം നമ്മൾ പ്രധാനമായിട്ടും ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പൊ മീഡിയം കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഫ് വന്നിട്ടുണ്ടോ എന്നാൽ സി എഫ് കണ്ടുപിടിക്കണം. അത് ഡിസ്ക്രീറ്റ് ആണെങ്കിലും കണ്ടിന്യൂസ് ആണെങ്കിലും എഫ് വന്നാൽ സി എഫ് കണ്ടുപിടിക്കണം. അപ്പൊ സി എഫ് എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, 5, 5 6 കൂട്ടിയാൽ 11, 11 8 കൂട്ടിയാൽ 19, 19 2 കൂട്ടിയാൽ 21, 21 10 കൂട്ടിയാൽ 31, 31 14 കൂട്ടിയാൽ 45, 45 5 കൂട്ടിയാൽ 50. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മീഡിയൻ കണ്ടുപിടിക്കാൻ, കണ്ടിന്യൂ സീരീസിൽ മീഡിയൻ കണ്ടുപിടിക്കാൻ ഒരു സമവാക്യമുണ്ട്. ആ സമവാക്യം എല്ലാവരും പഠിച്ചിരിക്കണം. L0+(n/2) - CF/F × C. ഇവിടെ എൽ എന്ന് കൊടുത്താലും മതി, L0 എന്നും കൊടുക്കാറുണ്ട്, L എന്നും കൊടുക്കുക. അപ്പൊ ഇവിടെ നോക്കാം, ഈ ഒരു സമവാക്യം പഠിച്ചു നോക്കുക. അതായത് L+(n/2) - CF/F × C. ഇതിങ്ങനെ ഒരുപാട് തവണ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പഠിച്ചു പോകും. എന്താണ് L0+(n/2) - CF/F × C? ഇനി ഇതിലുള്ള ഓരോ കാര്യങ്ങളും എന്താണെന്ന് നോക്കാം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് വേഗത്തിലെത്താം. അപ്പൊ നോക്കാം, ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് n/2 ആണ്.
എൻ ബൈ ടു സമം. നമുക്കറിയാം ഈ സി എഫിലുള്ള ഏറ്റവും അവസാനത്തെ സംഖ്യയാണെന്ത്, എൻ എന്ന് പറയുന്നത്. അപ്പൊ എൻ എന്ന് പറയുമ്പോ 50 സമം 25. അപ്പൊ നമുക്ക് എൻ ബൈ ടു കിട്ടി. ഈ 25 ഏത് സി എഫിലാ ഉൾപ്പെടുന്നത് നോക്ക. ഇനി 5 11 19 21 31 ഈ 25 ഉള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് വരക്കുക. ഇതിനെയാണ് നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്, മീഡിയൻ ക്ലാസ്. അപ്പൊ ഇവിടെ നോക്കാം, ഈ സി എഫിന്റെ തൊട്ട് മുകളിലുള്ളതാണ് സി എഫ് 21. അപ്പൊ ഇവിടെ ഉള്ള സി എഫ് എന്ന് പറയുന്നത് സി എഫ് സമം ആ കാണുന്ന 21. ഇനി എഫ് എന്ന് പറയുന്നത് ഇതിലുള്ള എഫ് തന്നെയാണ്, ഇതാണ് എഫ്. എഫ് എത്രയാണ്? 10. ഇനി നമുക്ക് കിട്ടേണ്ടത് സി ആണ്. സി എന്ന് പറയുന്നത് ഈ ക്ലാസുകൾ തമ്മിലുള്ള ഇന്റർവെല്ല്, 40 ഇടയുള്ള സംഖ്യ 10, 40 അതായത് 50 കുറച്ചാൽ മതി 10 എന്ന് കിട്ടും. ഇനി നമുക്ക് കിട്ടേണ്ടത് ഇതിലെ എൽ സീറോ ആണ്. എൽ സീറോ എന്ന് പറയുന്നത് ഈ ക്ലാസ്സിലെ ലോവർ ലിമിറ്റ്, ഈ ചെറിയ സംഖ്യ, അതാണ് എൽ സീറോ. അതും കൂടെ ഇവിടെ ഇതുണ്ട്, എൽ സീറോ സമം 40. ഇനി ഈ കിട്ടിയ സംഖ്യകളൊക്കെ ഈ സമവാക്യത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് നോക്കാം, എൽ സീറോ എന്ന് പറഞ്ഞാൽ 40 പ്ലസ് എൻ ബൈ ടു എന്ന് പറഞ്ഞപ്പോ കിട്ടി നമുക്ക് 25 മൈനസ് സി എഫ് എന്ന് പറയുന്നത് 21 ബൈ എൻ. എഫ് ആണ് സി എഫ് ബൈ എഫ് ഇൻ ടു സി എന്നുള്ളത്. അപ്പൊ എഫ് എന്ന് പറയുന്നത് നമ്മളിവിടെ എഴുതി വെച്ചിട്ട് 10 ഇൻ ടു സി എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിട്ടുണ്ട് ഇവിടെ 10. അപ്പോ എഫും സിയും 10 തന്നെയാണ്. അപ്പൊ നോക്ക ഇനി ഇതെങ്ങനെ ചെയ്യുന്നത് നോക്ക്. ഈ 40 ഏറ്റവും അവസാനമേ ചെയ്യാൻ പറ്റുള്ളൂ 40. അപ്പൊ 40 പ്ലസ് 25 21 കുറച്ചാൽ നമുക്കറിയാം 4. ഇനി ഇവിടെ 10 ഉണ്ട്, ഇവിടെ ഇത് രണ്ടും ഗുണിക്കാനുള്ളത്. അപ്പൊ ഗുണിക്കുമ്പോ മുകളിലും താഴെയാകുമ്പോ ഇതിനെ വെട്ടി കൊടുത്താൽ മതി, ഒഴിവാക്കിയാൽ മതി നമുക്ക്. അപ്പൊ ഇവിടെ 40 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 44. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ മീഡിയം കണ്ടുപിടിക്കാൻ 3 രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഒന്നാമത്തെ ഇൻഡിവിജ്വൽ സീരീസ്, അതായത് മാർക്കുകൾ മാത്രം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് ക്രമത്തിലാണോ നോക്കുക, ക്രമത്തിൽ അല്ലെങ്കിൽ അതിനെ ക്രമമാക്കി എഴുതുക, എന്നിട്ട് അതിന്റെ എണ്ണത്തിലേക്ക് 1 കൂട്ടിയിട്ട് പകുതി എടുക്കുക. എൻ പ്ലസ് 1/2 ഐറ്റം, അതായത് നമ്മളൊരു സംഖ്യ കിട്ടി അതിലേക്ക് 1 കൂട്ടി അതിന്റെ പകുതി എടുത്ത് ആ ഒരു നമ്പർ ഉണ്ടാവും, ആ നമ്പർ എത്രാമത്തെ ഐറ്റം ആണെന്ന് നോക്കിയാൽ മതി. അടുത്ത രണ്ടാമത്തെ രീതി പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നു. അത് നമ്മൾ സി എഫ് കണ്ടുപിടിക്കണം, സി എഫിൽ ഉൾപ്പെടുന്ന സംഖ്യ. മൂന്നാമത്തെ രീതിയാണ് കണ്ടിന്യൂസ്, ഇതിന് നമ്മളൊരു സമവാക്യം ഉപയോഗിക്കണം. ഇത്ര മാത്രം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മീഡിയൻ എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇനി നമുക്ക് മോഡാണ്, മോഡിനും ഇതുപോലെ തന്നെ 3 ടൈപ്പ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. എങ്ങനെയാണ് നമുക്ക് മോഡ് കണ്ടുപിടിക്കുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം.